വയനാട് പനവല്ലിയിലെ കടുവയ്ക്കായി ഇന്നത്തെ തെരച്ചിൽ തുടങ്ങി. രണ്ട് സംഘമായാണ് തെരച്ചിൽ. കടുവയുടെ കാൽപ്പാടുകൾ തേടിയാണ് പരിശോധന. സുഹൈലുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുഹൈൽ, ഇന്നലെ വിശദമായൊരു പരിശോധന കാട്ടിൽ കയറി നടത്തിയിരുന്നു സംഘം, പക്ഷേ തിരിച്ചു വരേണ്ടി വന്നു. ഇന്നും സമാനമായ രീതിയിൽ കാൽപ്പാടുകൾ പിന്തുടർന്നുള്ള പരിശോധനയാണോ? നിമ്മി, കടുവയെ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവ് ലഭിച്ചതിനു ശേഷമുള്ള രണ്ടാമത്തെ ദിവസത്തെ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. കാട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള പരിശോധനയല്ല, കാടിനോട് ചേർന്നിട്ടുള്ള എസ്റ്റേറ്റിലും കാട്ടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലുമാണ് പരിശോധന നടത്തുന്നത്. ജനവാസ മേഖലയിലേക്ക് അടിക്കടി ഇറങ്ങുന്ന, ഇടവേളകളില്ലാതെ ഇറങ്ങുന്ന കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിറങ്ങിയത്. കാരണം ഈ പ്രദേശത്ത് ഇറങ്ങുന്ന കടുവ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നുണ്ട്, ഒരു വീട്ടിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ക്ഷീര കർഷകരുള്ള മേഖലയാണ്. രാത്രി വൈകിയൊക്കെ ജോലി കഴിഞ്ഞ് ആൾക്കാർ തിരിച്ചു വരുന്ന മേഖലയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് അടിക്കടി കടുവയെ കാണുന്നത് കൊണ്ടുള്ള ഒരു ഭീതി നാട്ടുകാർക്കുണ്ടായിരുന്നു, അവരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെയാണ് വനംവകുപ്പ് ആദ്യം ഇവിടെ മൂന്ന് കൂടുകൾ സ്ഥാപിക്കുന്നത്, കെണി വയ്ക്കുന്നത്. പക്ഷേ ഇതിലൊന്നും കടുവ സ്ഥാപിച്ചില്ല, ക്ഷമിക്കണം, കടുവ കുടുങ്ങിയില്ല. അത് മാത്രമല്ല, 27 ക്യാമറകൾ ഈ പനവല്ലി സർവാണി എസ്റ്റേറ്റിൻ്റെ മേഖലയിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ ക്യാമറയിൽ കടുവ പതിഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ, കടുവയെ മയക്കുവെടി വെക്കാൻ ഉത്തരവിറങ്ങിയതിന് ശേഷം കടുവ ഈ പ്രദേശത്തേക്കാകെ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും എവിടെയെങ്കിലും കാൽപ്പാടുകൾ കിട്ടുമോ, കിട്ടിയാൽ അതിനെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നിലവിൽ രണ്ട് ടീമുകളായിക്കൊണ്ട് നിലവിൽ നടത്തുന്നത്. വെറ്റിനറി ടീം സജ്ജമായിട്ട് പനവല്ലി മേഖലയിൽ തന്നെ ക്യാമ്പും ചെയ്യുന്നുണ്ട്. കടുവയുടെ ഒരു സാന്നിധ്യം ഉറപ്പിച്ചാൽ, മയക്കുവെടി വെക്കാൻ ഉചിതമായ സ്ഥലം ലഭിച്ചാൽ ഈ ദൗത്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിലുള്ള ഒരു പോളിസി. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും രണ്ടാം ദിവസത്തെ തിരച്ചിലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിമ്മി, ശരി സുഹൈൽ.